ഡബിൾ എവിക്ഷൻ ഉണ്ടോ? മിഥുനൊപ്പം സെറീനയും പുറത്തു പോകുന്നുണ്ടോ? ഇന്ന് ഒരു കോയിൻ ടാസ്കിലൂടെയാണ് മിഥുൻ പുറത്തേക്ക് പോകാൻ പോകുന്നത്. ഒരു എവിക്ഷന്റെ പ്രൊമോ വന്നിട്ടുണ്ട്, അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൺസേഫ് മൂളറ്റ് മീഡിയ. ഐ എം അൺസേഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദി ബെൽ ഐക്കൺ, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്, എവിക്ഷന്റെ പ്രൊമോയാണ്. എവിക്ഷനുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലാലേട്ടൻ പറയുന്നുണ്ട്, ഒന്നോ ഒന്നിലധികമോ പേര് ഇന്ന് ഈ വീടിനോട് വിട പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ഒരു കിഴിക്കെട്ടിനകത്ത് നിറയെ കോയിൻസ് ആണ്. ആ കോയിൻസിലെല്ലാം ഈ കണ്ടസ്റ്റൻസിൻ്റെ, എവിക്ഷനിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള കോയിൻസ് ആണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കോയിൻസ് ഇങ്ങനെ ഒത്ത് മേശപ്പുറത്ത് ഇങ്ങനെ എടുത്ത് ആ ഒരു കിഴിയിൽ നിന്ന് തട്ടിയിടുവാണ്. എന്നിട്ട് ഇതിനകത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ കോയിൻസ് കണ്ടുപിടിക്കുക. ഓരോരുത്തർക്കും 100 കോയിൻസ് വീതം അതിനകത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള 100 കോയിൻസ് വീതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആകും, ഇല്ലാന്നുണ്ടെങ്കിൽ എവിക്റ്റ് ആകും. അതാണ് സംഭവം. കോയിൻസ് വരെ തട്ടിയിടുക, അതിനകത്ത് 100 എണ്ണം. അപ്പോൾ റിനീഷയാണെങ്കിൽ റിനീഷയുടെ ഫോട്ടോ ഉള്ള 100 കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ റിനീഷ സേഫ് ആകും. അപ്പോൾ ഇതുപോലെ 99-ൽ വന്ന് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കണം, 99-ലേ കിട്ടിയോളൂ? അപ്പോൾ വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരാം എന്നിങ്ങനെ ലാലേട്ടൻ പറയുവാണ്. സോ അനിയൻ മിഥുൻ എവിക്റ്റ് ആവുന്നത് അങ്ങനെയാണ്. ഇനി ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടോ എന്നൊരുപാട് പേര് ചോദിക്കുകയാണ്. കാരണം സെറീന ഔട്ടാവുന്നില്ലേ, സെറീന ഔട്ടാവുന്നില്ലേ എന്നൊരുപാട് പേര് ചോദിക്കുന്നു. ഞാൻ അറിഞ്ഞത് പ്രകാരം ഒരു ഡബിൾ എവിക്ഷൻ ഇല്ല, ഒരു സിംഗിൾ എവിക്ഷൻ ആണ് നടന്നത്. അതിൻ്റെ കൂടെ ഒരു വാക്കൗട്ടും. അങ്ങനെ റിനോഷൻ ഇന്നലെ പുറത്തുപോയി, ഇന്ന് മിഥുനും പുറത്തു പോകും. അത് തന്നെയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഇന്നലെ ഓൾറെഡി പുറത്തു പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് നമുക്കത് കാണാൻ പറ്റും. മേ ബി ഹോട്ടലിലായിരിക്കാം അനിയൻ മിഥുനും റിനോഷനും തിരിച്ച് പോവില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് ഗ്രാൻഡ് ഫിനാലെയാണ്. അതിന് മുമ്പ് പഴയ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പോകുമായിരിക്കില്ല. കഴിഞ്ഞ തവണ റോൺസൺ എവിക്റ്റ് ആയിരുന്ന ഇതേ സമയത്ത് റോൺസൺ പോയിട്ടുണ്ടായിരുന്നില്ല, ഹോട്ടലിലുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ആ ഒരു 96-ാമത്തെ ദിവസമാണ് വീട്ടിനകത്തേക്ക് റീ എൻട്രി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എന്തായാലും അവിടെ നിന്ന് പോകില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ പറയാൻ പറ്റത്തില്ല, ഇനിയിപ്പോൾ പോയി ഒരു ദിവസം എന്തായാലും നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ, വീണ്ടും തിരിച്ച് പോകണം അടുത്ത് ഫിനാലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. ഡബിൾ എവിക്ഷൻ തന്നിട്ടുള്ള സിംഗിൾ എവിക്ഷനാണ്. കോയിൻ ടാസ്കിലൂടെയാണ് അനിയൻ മിഥുൻ പുറത്തു പോകുന്നത്. വേറെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഒന്നും നടക്കുന്നുണ്ട്. അതിനകത്ത് പ്രൊമോയിൽ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനിയും പ്രൊമോസ് വരാനുണ്ട്. വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം. വേറെ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് കിട്ടുവാണെങ്കിൽ അതുമായിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.